സെൻസസ് ഫയലിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിൽ നിന്നുമുള്ള 50 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇത് PSC ബുള്ളറ്റിൽ തന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം. ആദ്യത്തെ ചോദ്യം, ശരിയായ പദം എഴുതുക. ശരിയായ പദം പാഠകമാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള പദം, പാഠകം. അടുത്തത്, കൃഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റ പദം ഏത്? കൃഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റ പദമാണ് ആർഷം. ലുക്ക് ബിഫോർ യു ലീപ് എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ലുക്ക് ബിഫോർ യു ലീപ് എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ. ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ. അടുത്ത ചോദ്യം, ശരിയായ പദമേത്? അന്ധചിത്രമാണ് ഇതിലെ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് അന്ധചിത്രം. അളവ് എന്നർത്ഥം വരുന്ന പദമേത്? അളവ് എന്നർത്ഥം വരുന്ന പദമേതാണ്? ഓപ്ഷൻ ബി ആണ് പരിമാണം. പരിമാണം എന്നതാണ് അളവ് എന്നർത്ഥം വരുന്ന പദം. അടുത്തത്, ശരിയായ പദമേത്? ശരിയായ പദം അപ്പോഴപ്പോൾ എന്നതാണ് ശരിയായിട്ടുള്ള പദം. അപ്പോഴപ്പോൾ. അളി, ആളി മുതലായവയുടെ അർത്ഥ വ്യത്യാസം. അളി, ആളി. അളി എന്നത് വണ്ടാണ്, ആളി എന്നത് തോഴിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അളി വണ്ട്, ആളി തോഴി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താമര എന്നർത്ഥം വരാത്ത പദം. താമര എന്ന അർത്ഥം വരാത്ത പദം. ഓപ്ഷൻ എ ആണ് ജലപം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദമേത്? പുനർചിന്തയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, പുനർചിന്ത. ജാഗരണം എന്ന പദത്തിന്റെ വിപരീത പദം. ജാഗരണം. ജാഗരണം എന്ന പദത്തിന്റെ വിപരീത പദം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് സുഷുപ്തി. സുഷുപ്തി. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ ശരിയായിട്ടുള്ള അർത്ഥം ഓപ്ഷൻ ബി ആണ് ആശിച്ചു കാലം കഴിയുന്നവൻ. ആശിച്ചു കാലം കഴിയുന്നവൻ. ആലത്തൂർ കാക്ക ആശിച്ചു കാലം കഴിയുന്നവൻ. അടുത്ത ചോദ്യം, നിലപാട് മാറ്റുക എന്നർത്ഥം വരുന്ന ശൈലി. നിലപാട് മാറ്റുക എന്നർത്ഥം വരുന്ന ശൈലി. ഓപ്ഷൻ ബി ആണ് കാലുമാറുക. വാട്ട് എ ഡേർട്ടി സിറ്റി എന്ന വാക്യത്തിൻ്റെ ഏറ്റവും ഉചിതമായ മലയാള പരിഭാഷ ഏത്? വാട്ട് എ ഡേർട്ടി സിറ്റി എന്ന വാക്യത്തിൻ്റെ ഏറ്റവും ഉചിതമായ മലയാള പരിഭാഷ. ഓപ്ഷൻ ഡി ആണ് എന്തൊരു വൃത്തികെട്ട നഗരം. വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ. വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ജിഗുഷു. ഓപ്ഷൻ എ ആണ് ജിഗുഷു. അനുഗ്രഹം ലഭിച്ച ആൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം. അനുഗ്രഹം ലഭിച്ച ആൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം. ഓപ്ഷൻ ബി ആണ് അനുഗ്രഹീതൻ. ഓപ്ഷൻ ബി അനുഗ്രഹീതൻ. ഉന്മുഖം എന്ന പദത്തിൻ്റെ വിപരീതം. ഉന്മുഖം എന്ന പദത്തിൻ്റെ വിപരീതം. ഉന്മുഖം എന്ന പദത്തിൻ്റെ വിപരീതം നദോമുഖം എന്നതാണ്. നദോമുഖം. കീലം എന്ന പദത്തിൻ്റെ അർത്ഥം. കീലം എന്ന പദത്തിൻ്റെ അർത്ഥം ഓപ്ഷൻ എ ആണ് ആണി. കീലം, ആണി. ക്ഷത്രിയൻ എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തതേത്? ക്ഷത്രിയൻ എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത്. ഓപ്ഷൻ എ ആണ് നരപതി. ബാലൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം. ബാലൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം. ഓപ്ഷൻ ഡി ആണ് ബാലിക. കണ്ണയക്കുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്ത്?
കണ്ണയക്കുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം. സി ആണ് ഉത്തരം. ദയ കാണിക്കുക, ദയ കാണിക്കുക. സമാന പദം കണ്ടെത്തുക. തൃത്താവ്, തൃത്താവ് എന്നതിൻ്റെ സമാന പദം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. തുളസി. ഉചിതമായ മലയാള പദം തിരഞ്ഞെടുക്കുക. ഉചിതമായ മലയാള പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ്. വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ്. ഓപ്ഷൻ സി ആണ് മുൻകാല പ്രാബല്യത്തോടെ. ഒറ്റ പദം എഴുതുക. ഭൂമിയെ സംബന്ധിച്ചത് ഭൗമം. ഭൂമിയെ സംബന്ധിച്ചത് ഭൗമം. പോയറ്റിക് ട്രിനിറ്റി എന്നതിൻ്റെ മലയാളം. പോയറ്റിക് ട്രിനിറ്റി എന്നതിൻ്റെ മലയാളം. കവിത്രയം. പോയറ്റിക് ട്രിനിറ്റി, കവിത്രയം. ശരിയായ പദമേത്. ശരിയായ പദം. പ്രാരാബ്ധമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രാരബ്ധം. വിപരീത പദമേത്. വിപരീത പദം. ബാലിശം. പ്രൗഢം. ബാലിശം. പ്രൗഢം. എട്ടാം പൊരുത്തം എന്ന ശൈലിയുടെ ശരിയായ അർത്ഥമേത്. എട്ടാം പൊരുത്തം എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം. യോജിപ്പില്ലായ്മ. യോജിപ്പില്ലായ്മ. സ്ത്രീലിംഗ പദം എഴുതുക. ജനിതാവ്, ജനയിത്രി. സ്ത്രീലിംഗ പദം, ജനിതാവിൻ്റെ സ്ത്രീലിംഗ പദമാണ് ജനയിത്രി. ശരിയായ വാക്യമേത്. ഗുരു പഠിക്കാത്തതിന് ശിഷ്യനെ ശിക്ഷിച്ചു. ഗുരു ശിഷ്യനെ പഠിക്കാത്തതിന് ശിക്ഷിച്ചു. ശിഷ്യനെ പഠിക്കാത്തതിന് ഗുരു ശിക്ഷിച്ചു. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള വാക്യം. ഭാവുകം എന്ന പദത്തിൻ്റെ അർത്ഥം. ഭാവുകം എന്ന പദത്തിൻ്റെ അർത്ഥം. ശ്രേയസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശ്രേയസ്, ഭാവുകം. ശ്രേയസ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ജഡായു എന്നതാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ജഡായു. ആൽഫ ആൻഡ് ഒമേഗ എന്നതിൻ്റെ ശരിയായ മലയാള പ്രയോഗം എന്ത്? ആൽഫ ആൻഡ് ഒമേഗ എന്നതിൻ്റെ ശരിയായിട്ടുള്ള മലയാള പ്രയോഗം. ആദിയും അന്തവും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആദിയും അന്തവും. സദുപദായം. സദുപായം പിരിച്ചെഴുതുക. സദുപായം പിരിച്ചെഴുതുക. സത് പ്ലസ് ഉപായം. ഉചിതമായ പ്രയോഗം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. കിണറ്റിലിറങ്ങിയ രണ്ടാളുകൾ വിഷവാതക സാന്നിധ്യം മൂലം മരണപ്പെട്ടു. ഓപ്ഷൻ എ ആണ് ഉത്തരം. നിരർത്ഥം പിരിച്ചെഴുതുമ്പോൾ. നിരർത്ഥം പിരിച്ചെഴുതുമ്പോൾ. നിർ പ്ലസ് അർത്ഥം. നിർ പ്ലസ് അർത്ഥം. നിരർത്ഥം. സംഘടനം എന്ന പദത്തിൻ്റെ വിപരീതം. സംഘടനം എന്ന പദത്തിൻ്റെ വിപരീതം. വിഘടനം. ജ്ഞാതി എന്ന വാക്കിൻ്റെ അർത്ഥം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ബന്ധു. സമാനാർത്ഥമുള്ള പഴഞ്ചൊല്ലേത്? വെദർ ദർ ഈസ് എ സ്മോക്ക് ദർ ഈസ് ഫയർ. വെദർ ദർ ഈസ് എ സ്മോക്ക് ദർ ഈസ് ഫയർ. ഓപ്ഷൻ സി ആണ് ഉത്തരം. പുകയുണ്ടെങ്കിൽ തീയുമുണ്ട്. ശരിയായ രൂപമേത്? ജ്യേഷ്ഠൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ജ്യേഷ്ഠൻ.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത്? സ്വത്വം എന്നതാണ്, സ്വത്വം. ശരിയായ പ്രയോഗം ഏത്? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം. മേഘത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? മേഘത്തിൻ്റെ പര്യായമല്ലാത്തത് വാരിജമാണ്, വാരിജം. അടുത്ത ചോദ്യം തന്നിരിക്കുന്നത്, ഐ വാസ് ടേക്കൺ അബാക്ക് ടു സീ മൈ റിസൾട്ട്. ഐ വാസ് ടേക്കൺ അബാക്ക് ടു സീ മൈ റിസൾട്ട്. സമാനാർത്ഥത്തിലുള്ള മലയാള വാക്യം ഏത്? ഓപ്ഷൻ എ ആണ്, എൻ്റെ പരീക്ഷാ ഫലം എന്നെ ഞെട്ടിച്ചു. ഇറ്റ്സ് ടു സ്വീറ്റ് ഫോർ യു ടു ഈറ്റ്. അത് നിങ്ങൾക്ക് തിന്നാൻ പറ്റുന്നത്ര മധുരമുള്ളതാണ്. ഇറ്റ്സ് ടു സ്വീറ്റ് ഫോർ യു ടു ഈറ്റ്. മഞ്ജുഷ, ശബ്ദത്തിൻ്റെ അർത്ഥം. ഓപ്ഷൻ സി ആണ്, പൂക്കുട. ടു സെറ്റ് ഫ്രീ, ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? ടു സെറ്റ് ഫ്രീ, ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം. സ്വതന്ത്രമാക്കുക, ഓപ്ഷൻ എ ആണ് ഉത്തരം, സ്വതന്ത്രമാക്കുക. ശരിയായ പദം ഏത്? ബ്രഷ്ഡ് എന്നതാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബ്രഷ്ഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രയോഗം ഏത്? തെറ്റായിട്ടുള്ള പ്രയോഗം. പ്രവൃത്തി ശരിയാണ്, നിവൃത്തി ശരിയാണ്, ആവൃത്തി ശരിയാണ്, അതൃപ്തി, ഇതാണ് തെറ്റായിട്ടുള്ള പ്രയോഗം. ജസ്റ്റ് ഇൻ ടൈം പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? ജസ്റ്റ് ഇൻ ടൈം പ്രയോഗത്തിൻ്റെ അർത്ഥം യോജിച്ച സന്ദർഭത്തിൽ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, യോജിച്ച സന്ദർഭത്തിൽ. അക്സെപ്റ്റ് ദീസ് ഫോർ ദ ടൈം ബീയിങ് എന്നതിന് ഉചിതമായ പരിഭാഷ ഏത്? അക്സെപ്റ്റ് ദീസ് ഫോർ ദ ടൈം ബീയിങ് എന്നതിന് ഉചിതമായ പരിഭാഷ. ഓപ്ഷൻ ബി ആണ്, തൽക്കാലത്തേക്ക് ഇത് സ്വീകരിക്കുക എന്നതാണ്. തൽക്കാലത്തേക്ക് ഇത് സ്വീകരിക്കുക. 50 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്, പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.